അങ്കിൾ അമ്മ വിളിക്കുന്നു. സർ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായി എന്നെ കണ്ടതിന് താങ്ക്സ്. ഞാനൊരു പോസിറ്റീവായ ആളാണ്, ബട്ട് എൻ്റെ ലൈഫിൽ എന്തോ ഒരു മിസ്സിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതുപോലൊരു സന്തോഷമുള്ള കുടുംബമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് സമ്മാനിച്ചതിന് താങ്ക് യു. ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് സാറിനോട്. ആക്ച്വലി എനിക്കും എൻ്റെ അമ്മാവനും എടുത്ത് സംസാരിക്കും സാർ. സോറി, ഇറ്റ്സ് ഓക്കെ. ഹലോ, ആര് വേലായുധനാ? വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിതാ വരുന്നു. ഓക്കെ ഓക്കെ, എടാ ചെല്ലപ്പാ, ചെല്ലപ്പാ. ഇവിടെ താനോട് പോ. അത് പിന്നെ ചേച്ചി കുറിയർ അയക്കാൻ പറഞ്ഞു. ആർക്ക് കുറിയർ? ഏയ്, അത് പോട്ടെ, സാറ് പറ. വേലായുധനല്ലേ, ഏതോ വലിയ വലിയ ആളുകളെ പറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു. സത്യം, വേഗം ഇറങ്ങാൻ നോക്ക്, വേഗം പോയിട്ട് വരാ. സോറി, എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതാ. ഓക്കെ, സാറ് പോയിക്കോളൂ. അല്ല, എന്തോ പറയാൻ വന്നല്ലോ. ഇല്ല, സാരമില്ല, സാറ് ഫ്രീ ആകുമ്പോ പിന്നീട് സംസാരിക്കും. വില പ്രധാനപ്പെട്ട കാര്യമാണോ? ഇല്ല, ഇറ്റ്സ് ഓക്കെ, വന്നിട്ട് കാണാം. യാ, ഷുവർ. നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നീ എന്താ അത്രയ്ക്ക് വലിയ ആളായോ? നിന്നോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോ ഞാൻ അങ്ങോട്ട് വരാൻ പറയുന്നു. ഈ വീട്ടിൽ രണ്ട് മിനിറ്റ് ഇരുന്നാ ഇത് എത്ര നല്ല കുടുംബമാണെന്ന് മനസ്സിലാവും അമ്മാവ. എന്റെ തീരുമാനം ആർക്കും മാറ്റാനാവില്ല. അമ്മാവന്റെ പിടിവാശി മാറ്റാൻ ബുദ്ധിമുട്ടാ, ബട്ട് ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇതാ ഇനി എന്റെ വീട്. എന്റെ തീരുമാനം നിങ്ങൾക്ക് ആർക്കും മാറ്റാനാവില്ല. ഓക്കെ. നമ്മുടെ ഹരീഷ് നല്ല സ്മാർട്ട് പയ്യനല്ലേ? നമ്മുടെ മുത്തച്ഛനെ കയ്യിലെടുത്ത് കണ്ടോ? അമ്പലത്തിന്റെ പുറത്തുനിന്ന് ഡാൻസ് ചെയ്യണ കാണുമ്പോ താനി നാട്ടുമ്പുറത്തുകാരന്റെ സ്റ്റൈലാ. എനിക്കും അവനെ പറ്റി ചില സംശയങ്ങൾ ഇല്ലാതില്ല. മലേഷ്യയിൽ നിന്നൊരു ഫാക്സ് വന്നിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ളൊരു പയ്യനവൻ. വേണുവിനെ കുറിച്ചുള്ള മാറ്റർ, വേലാദിനെ പറ്റിയുള്ള മാറ്റർ അല്ലടാ. നീ വിവരിച്ചില്ലേ കുറച്ചു മുമ്പ് സ്മാർട്ട് പയ്യനാണ്, അച്ഛനെ എടുത്തു അമ്മാവനെ എടുത്തു എന്നൊക്കെ പറഞ്ഞ്. ആ റാസ്കലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാ. അമ്മേ, അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അവന് ജോലിയില്ലടാ, ഉള്ള ജോലി എന്ന് പറഞ്ഞു വിട്ടു. ആ ഹരീഷിനെ വിളിച്ച് സമാധാനം ചോദിച്ചാൽ എല്ലാം അറിയാലോ. വീട്ടിലെല്ലാവരും ചതിക്കാണെന്ന് പറഞ്ഞപ്പോ പിന്നെ സമാധാനമായി വിളിച്ചു ചോദിക്കുന്നു പറയും. ചെറുപ്പത്തിൽ ഞാനൊരു കള്ളനായിരുന്നു. ഞാൻ നല്ലവനായിരുന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ എന്നെ ജോലിക്കെടുത്തില്ലേ? എന്താ, ഞാൻ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ടാ? എക്സ്ക്യൂസ് മീ സാർ, സാറിനൊരു ഫോണുണ്ട് സാർ. ആരെ ഫോണാ? മഹേഷ് ദേവൻ എന്ന ഒരാൾ മലേഷ്യയിൽ നിന്ന് വിളിച്ചതാ. ആ, കൊടുക്ക്. യെസ് സാർ. മഹേഷ് ദേവൻ, ഹലോ. ഞാൻ മഹേഷ് ദേവനാ സംസാരിക്കുന്നത്. നിങ്ങൾ രാജശേഖരൻ തന്നെയല്ലേ? കമ്മീഷണർ രാജശേഖരൻ സംസാരിക്കുന്നു. ഓ, കമ്മീഷണർ രാജശേഖരൻ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. ചോദിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് കമ്മീഷൻ ആയതാണോ അതോ കൈക്കൂലി കൊടുത്ത് കമ്മീഷൻ ആയതാണോ? അയ്യോ, ഇങ്ങനെ ചൂടായാലോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. അല്ല കമ്മീഷണേ, നിങ്ങൾ മരുമോനെന്നും പറഞ്ഞൊരാളെ കൊണ്ടു നടക്കുന്നില്ലേ? ഒരു യഥാർത്ഥ കമ്മീഷൻ ആയിരുന്നെങ്കിൽ അവനെ കണ്ട ഉടനെ ക്രിമിനൽ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തേനെ. ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഫാക്സ് അയച്ചിരുന്നല്ലോ. അതവിടെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു മിസ്റ്റർ രാജശേഖരൻ. ഓ, വെച്ചു കളഞ്ഞല്ലോ. ഒന്നും സംസാരിക്കണ്ട, ഒന്നും കേൾക്കും വേണ്ട എനിക്ക്. അവനെ ഹരീഷ് രാമനാഥൻ. എടാ ചെല്ലപ്പാ, സാ നീ ഒന്നേ അവൻ എന്നെ കളിപ്പിക്കാൻ നോക്കൂടാ ഈ രാജശേഖരനോടെ. എനിക്കും ഇതുപോലുള്ള തരികിട കളികൾ വലിയ ഇഷ്ടമാ. അതവൻ അറിയില്ലെന്ന് തോന്നുന്നേ. നല്ല ഗെയിമാടാ ഈ ഗെയിം, എനിക്ക് വളരെ ഇഷ്ടമാ. അറിയാമോ നിനക്ക്? പോയി അവനെ നമുക്ക് മൊത്തത്തിലങ്ങ് തീർത്തേക്കാം. വേണ്ട സാർ. വാടോ സാർ. വേണ്ട. വാടോ സാർ. വേണ്ട. വരാൻ. സത്യം മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല.
അതിനുള്ള അവസരം വരട്ടെ എന്ന് കരുതി. എനിക്കും അമ്മാവനും ബിസിനസ്സിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് കണ്ട അദ്ദേഹം സമ്മതിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്നെ കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല. ദേവു ഇതറിഞ്ഞ ആകെ വിഷമിക്കും. എന്നാലും അറിയണം. You take it. 2100. Thanks, da. ദേവുവിന് വേണ്ടി അല്ലേ ഇതൊക്കെ ചെയ്തേ? പിന്നെന്താ? അല്ല സാർ, എന്നെ പറ്റി തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. ആ കാര്യം ഞാൻ ഏറ്റു സമാധാനായില്ലേ. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. അദ്ദേഹത്തോട് എങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. മോൻ എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിക്കെ, അതുവരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. ദാ എത്തി. സരോജിനി, നീ ഇവിടെ നിൽക്കണോ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഓ, കാറ്റുവെള്ളം വന്നായിരിക്കും അല്ലേ? ഭയങ്കര തലവേദന. ഞാനൊന്ന് വെറുതെ ഇങ്ങോട്ട്. ഹരീഷ്, എന്താ കാരണം എന്നറിയോ? എല്ലാവരും ചേർന്ന് എന്റെ സൈഡിൽ കുത്തുവല്ലേ. കാരണം പാചകം ചെയ്ത് ഇവൾക്ക് തലവേദന ഉണ്ടായിക്കാണോ? ഏ, അതല്ല. അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ നോ ഭക്ഷണം. എല്ലാവർക്കും പുറത്തുപോയി കഴിക്കാം. മാത്രമല്ല, വിവാഹ വാർഷികം സംബന്ധിച്ച് ദേവും ഗൗരിയും ഷോപ്പിങ്ങിന് പുറത്തു പോകണം എന്ന് പറഞ്ഞ് ബഹളമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തുപോയി ആഘോഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ആ ഹരീഷ്, താൻ ലേഡീസിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടോ? ഇല്ല സർ. പോയി നോക്ക്, അപ്പൊ അറിയാം വിവരം. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്? എക്സ്ക്യൂസ് മീ. ആ, ബില്ല് റെഡി ആണല്ലേ? യെസ് സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഹരീഷ്, താൻ പേ ചെയ്യില്ലേ? എന്താ ഇത്? ഒന്നുമില്ല, എന്റെ കയ്യിൽ ക്യാഷ് കുറവാ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ. ഓ, ഞാൻ കൊടുക്കാം. ഏയ് വേണ്ട വേണ്ട, ഹരീഷ് കൊടുത്തോളും, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. ഏയ് അതൊന്നും വേണ്ട, ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യല്ലോ. ഓ യെസ്. ആ അപ്പൊ പിന്നെ എന്താ, ഹരീഷിന്റെ കയ്യില് വിസ കാർഡോ മാസ്റ്റർ കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? ഇല്ല, എന്റെ കയ്യില് ഇപ്പോ ഇപ്പൊ കയ്യിലില്ലല്ലേ. ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് വെട്ടിവിഴുങ്ങാനാടാ നീ ഇങ്ങോട്ട് വന്നത്? എഴുന്നേക്കടാ. വലിയ വീട്ടിലെ ചെറുക്കനാണ്, ആനയാണ്, ചേനാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി കിടത്തില്ലായിരുന്നു, മടിയിലിരുത്തി കൊഞ്ചിക്കല്ലായിരുന്നു. മാനവില്ലാത്തവൻ, കയ്യിൽ കാർഡില്ലെന്ന് അറിയട്ടെ നിങ്ങക്ക്? ചോദിക്കേ. ഇവനവന്റെ അമ്മാവന്റെ കമ്പനി ജോലി ചെയ്യായിരുന്നു, അവിടുന്ന് പൈസ അടിച്ചു മാറ്റി ജോലി നിന്ന് പിരിച്ചും വിട്ടു. പോലീസിനെ വെട്ടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. ശരിയല്ലടാ. അല്ല സർ, ഞാൻ അവളോട് എന്തിനാ പറയുന്നത്? എന്റെ മുഖത്ത് നോക്കി പറ. നീ ഒരു നല്ലവനാണെന്ന് കരുതി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചില്ലേ? അതെന്റെ കുഴപ്പാ. പറയടാ, എന്റെ മോളെ ചതിച്ചിട്ട് നീ ഇവിടുന്ന് പോവോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്ത് ചതിച്ചില്ലെന്ന്? ഞാനില്ലെങ്കിൽ ഓഫീസിൽ പണി നടക്കില്ല, ലോകം തലകീഴായി മറിയുന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? എന്താണെങ്കിലും വീട്ടിൽ പോയി സംസാരിക്കാം. ഇനി എന്ത് വീട്ടിൽ പോയി സംസാരിക്കാനാ? അച്ഛാ, ഇവന്റെ കുടുംബം തന്നെ ശരിയല്ല. ഇവന്റെ തന്റെ ഒരു കള്ളനാ, ഫുൾ ടൈം വെള്ളം അടിച്ച് നടറോട്ടി കിടന്ന അയാളെ ചത്തത്. അത് കണ്ട് ഇവന്റെ അമ്മ തൂങ്ങി ചാവുകയും ചെയ്തു. അങ്ങനല്ലടാ. സോറി, പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ദം. എന്താടാ ചുക്ക് ബുക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി പുതിയ സീമെല്ലാം ഉണ്ടാക്കാനുള്ള പ്ലാനാണോ? എടാ, നിനക്കൊരു പെണ്ണിനെ നിശ്ചയിച്ചു വെച്ചല്ലടാ. നിന്റെ അമ്മാവും കല്യാണം ഉറപ്പിച്ചല്ലേ? അതെല്ലാം നീ എന്റെ മോളിൽ നിന്ന് മറച്ചു വെച്ചു.